ലൈമിട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബഹ്റൈനിലെ പ്രവാസികളായ നമ്മളെല്ലാവരും ബെനഫിറ്റ് പേ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ ബെനഫിറ്റ് പേ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ബെനഫിറ്റ് പേ ഉപയോഗിച്ചിട്ട് ഓരോ തവണ ആളുകളിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബെനഫിറ്റ് പേയിലുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ 40 ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. 41-ാമത് മുതൽ അതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഉള്ളതൊക്കെ ഇങ്ങനെ മാന്യമായി പോയിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് ചെയ്ത 40 ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ ചെയ്ത ആ ഒരു ഹിസ്റ്ററി നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനഫിറ്റ് പേയിലൂടെ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പല ആളുകളും ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഈ ബെനഫിറ്റ് പേയിൽ കാണാത്ത സമയത്ത് അവർ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, നേരത്തെ പണം സെൻഡ് ചെയ്തത് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ബെനഫിറ്റ് പേ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോഴായിരിക്കും അതതിൽ കാണില്ല. കാരണം അവസാനമുള്ള 40 ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് ചെയ്തതൊന്നും ഇതിൽ കാണില്ല. അപ്പോൾ അവർ നേരെ ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ബെനഫിറ്റ് പേയിൽ നിന്നും തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ സാധിക്കും, എത്ര പഴയതാണെങ്കിലും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ സൈഡിൽ കാണാം. ഈ സ്ക്രീൻഷോട്ടിലൂടെ ഞാൻ കാണിക്കുന്നത്, ഞാൻ സാധാരണ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. പക്ഷേ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോൾ വളരെ ചെറുതായിട്ട് നിങ്ങൾ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറച്ച് സൂം ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ബെനഫിറ്റ് പേ ഓപ്പൺ ചെയ്യുക. ബെനഫിറ്റ് പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു 3 ഡോട്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മാനേജ് പ്രൊഫൈൽ, പേയ്മെൻറ്റ് റിക്വസ്റ്റ്, ഇൻബോക്സ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് 40 ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത് ഈ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് കാണാൻ കഴിയും. ഇവിടെ കാർഡ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ട്രാൻസാക്ഷൻ, റെമിറ്റൻസ്, അങ്ങനെ 4 ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ കാണാൻ കഴിയും ഫ്രം ആൻഡ് ടു എന്ന്. ഈ ഫ്രം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ഇവിടെ ഏത് ദിവസത്തേതാണ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ദിവസം ഇവിടെ സെലക്ട് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് 10-ാം തീയതിയാണ്. അതായത് 2022 ഏപ്രിൽ 10-ാം തീയതിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മുമ്പുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ മാസത്തേതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസം, 2 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ട്രാൻസാക്ഷൻ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി അത് ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ നൽകുക. ഇനി അടുത്തായിട്ട് സൈഡിലായിട്ട് വീണ്ടും 2 എന്നുള്ളടുത്ത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങൾ ഏത് ദിവസം വരെ ഉള്ളതാണ് നിങ്ങൾക്ക് കാണാൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണേണ്ടത്, അപ്പോൾ ആ ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ വീണ്ടും ഇവിടെ ഏപ്രിൽ 10 എനിക്ക് ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ 10 ഏപ്രിൽ 10 സെലക്ട് ചെയ്തു. വീണ്ടും പിന്നീട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 10-4-2022 ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ 10-4-2022 ഞാൻ എനിക്ക് വന്നത്, അതായത് ഞാൻ അന്ന് സെൻഡ് ചെയ്തിട്ടില്ല, എനിക്ക് അന്ന് റിസീവ് ആയ ഹിസ്റ്ററിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ലൈമിട്ടിക്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.